സാമൂഹ്യ സന്നദ്ധ മേഖലയിൽ സജീവമായി ഗ്ലോബൽ പ്രവാസി യൂണിയൻ. വിവിധ പ്രവാസി സംഘടനകളെ ബന്ധിപ്പിച്ച് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ നടപ്പിലാക്കുന്നത്. പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രവാസി സംഘടനകളെ യോജിപ്പിച്ച് ഐക്യത്തോടെ മുന്നേറുകയാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ നേതൃത്വത്തിൽ യുഎയിലെ 7 എമിറേറ്റുകളിലുമായി നടത്തിവരുന്നത്. കോവിഡ് കാലത്ത് ദുരിതമനുഭവിച്ച നിരവധി പേർക്കാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ കൈത്താങ്ങായത്. വിവിധ ലേബർ ക്യാമ്പുകളിലടക്കം നിരവധി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ് എന്നിവ എല്ലാ മാസവും ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. നിരവധി ആളുകൾക്ക് ഇതിനോടകം ചികിത്സാ സഹായം ലഭ്യമാക്കിയതായും കൊല്ലം സ്വദേശി ഷംല ബിബിയെ നാട്ടിലെത്തിക്കാൻ ഗ്ലോബൽ പ്രവാസി യൂണിയനാണ് മുൻകൈയെടുത്തതെന്നും ഗ്ലോബൽ പ്രവാസി യൂണിയൻ ചെയർമാനും യുഎഇ ഘടകം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഫരീദ് വ്യക്തമാക്കി. പ്രവാസികൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ട ലീഗൽ സപ്പോർട്ടുകൾ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിക്കേണ്ടടുത്ത് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ കൊല്ലം സ്വദേശിനി ഷംല ബിവിയെ പോലെയുള്ള രോഗികൾ, അവർ തികഞ്ഞൊരു അപസ്മാര രോഗിയായിരുന്നു. നമ്മുടെ സഫാരി മോളിലെ പ്രമോഷന്റെ ജോലി ചെയ്യുന്നിടത്തു നിന്ന് അപസ്മാരം കൂടുകയും കൊളാപ്സായി വീണ് ചലനശേഷി വരെ നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്നിടത്തു നിന്ന് ഞങ്ങൾ അവരുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തു. അവരുടെ മക്കളുടേതായിട്ട് ചില ലീഗൽ ഇഷ്യൂസ്, അതായത് അവരുടെ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ വേണ്ട വിധത്തിൽ ക്ലിയർ ചെയ്തു കൊടുത്തുകൊണ്ട് മിനിയാന്ന് രാത്രി അവരെ ഞങ്ങൾ ഇവിടുന്ന് കയറ്റിവിടുകയാണ് ഉണ്ടായത്. അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇനി അവർക്ക് തുടർ ചികിത്സക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രവാസികൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായ കൈകളിലേക്ക് എത്തിക്കാനും പ്രവാസി യൂണിയൻ മുൻകൈയെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി രാകേഷ് മാവില പറഞ്ഞു. ഇന്ത്യയിൽ എല്ലാ പ്രവാസികളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് സംഘടന പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അറുതി വരുത്തുവാനും നമുക്ക് നമ്മുടെ ഗവൺമെന്റുകളിൽ നിന്നും സംസ്ഥാന അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുവാനും ഇപ്പം അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ RT-PCR ടെസ്റ്റ് 2,490 രൂപയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിരുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ പേര് മാത്രം പറയുന്നില്ല, ഇതുപോലുള്ള പ്രവാസി സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ട് ഏകദേശം 900 രൂപയോളം നാട്ടിൽ നിന്ന് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും കേന്ദ്ര വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് നമ്മൾ നിവേദനം നൽകുകയും അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ഒരു മാസത്തിന് മുൻപ് അതിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുകയും ഉണ്ടായിരുന്നു. നോർക്കയുമായി ചേർന്ന പ്രവാസി പുനരധിവാസ പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്നും നേതൃത്വം അറിയിച്ചു. ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഉമൽ ഖ്വൈൻ പ്രസിഡന്റ് കരീം പൂച്ചിങ്ങൽ, യുഎഇ സെൻട്രൽ കമ്മിറ്റി ട്രഷറർ സുബൈർ മാർത്താണ്ടൻ എന്നിവർ പങ്കെടുത്തു. NTV ഷാർജ.